സവാള വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു അച്ചാറാണ് ഇന്നത്തെ വീഡിയോ. ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് നല്ല കോമ്പിനേഷൻ. ഇതിനു വേണ്ടി 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ 3 എടുത്താലും മതി. ഞാനിവിടെ ചെറുതായതുകൊണ്ട് 2 ചെറിയ സവാളയും 2 വലിയ സവാളയാണ് എടുത്തത്. സവാള 2 മുറിച്ചിട്ട് നടുവിലുള്ള ഈ വെളുത്ത ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരുപാട് കനം കുറിച്ച് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അങ്ങനെ നമ്മളെടുത്ത സവാള മുഴുവൻ അരിഞ്ഞ് മാറ്റി വെക്കാം. ഈ ഒരു അച്ചാറ് നമുക്ക് ഫ്രിഡ്ജിൽ 2-3 വരെ സൂക്ഷിച്ചു വെക്കാം, കേടാവില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും, നല്ല രുചിയുമാണ് കഴിക്കാൻ. ഈ സവാള കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് ഇങ്ങനെ വേറെ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 tablespoon വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്തത്. കുറച്ചൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താലും മതി. കൂടുതൽ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ വിനാഗിരി ചേർക്കാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് കനം കുറച്ചരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഒരു 1/2 മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 tablespoon നല്ലെണ്ണ എടുക്കാം. അതിലേക്ക് 1 teaspoon കടുകിട്ട് പൊട്ടിക്കാം. തീ നന്നായിട്ട് കുറയ്ക്കണം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് ഇരുമ്പ് പാത്രം ആയതുകൊണ്ട് ഞാൻ ഇനി തീ ഓഫ് ചെയ്തിട്ടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയുടെ ചൂടിൽ തന്നെ പൊടികൾ മൂത്ത് കിട്ടും. 2 tablespoon കാശ്മീരി മുളക് പൊടി, 1/2 teaspoon ഉലുവ പൊടി, 1/2 teaspoon കായപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്താൽ മതി. നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ രുചി അങ്ങ് മാറിപ്പോവും. ഇനി ചൂടോടുകൂടി തന്നെ ഇത് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കണം. എല്ലാ വശത്തും ഒരേ രീതിയിലെത്തണം. നന്നായിട്ടെല്ലാം ഒന്ന് യോജിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറായതുകൊണ്ട് എണ്ണ ഒരല്പം മുന്നിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ ഒരുപാട് വേണ്ടാന്നുള്ളവർക്ക് നല്ലെണ്ണയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇനിയും വായു കടക്കാത്ത കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാം.